धारणा, धारणा എന്ന് പറയുന്നത് ധാരയിൽ നിന്ന് മാത്രമാണ് ധാരണ ഉണ്ടാവുക എന്ന് പറയും. ധാര, ധാര എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോ, എവിടെന്ന് എവിടെ എവിടേക്ക്, എവിടെന്ന് എവിടേക്കുള്ള ഫ്ലോ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു പുഴ മലയിൽ നിന്ന് ഉറവ പൊട്ടി പുറത്തോട്ടൊഴുകുന്ന പുഴ, ഈ പുഴ മലയിൽ നിന്ന് സഞ്ചരിച്ച് കടലിലോട്ട് ചെന്ന് എത്തിപ്പെടും. അപ്പോൾ അതൊരു ധാരയാണ്. ഒരു ധാര ഇങ്ങനെ അതിൻ്റേതായ ഒരു രീതിയിൽ അത് ഒഴുകി കടലിലോട്ട് ചെന്ന് ചേരുന്നു, കടലിലോട്ട് ചെന്ന് ചേരുന്നു. ഇത്തരത്തിൽ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ഒരു ധാര, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ഒരു ധാരയാണ് ധാരണയായിട്ട് ഒരു സാധകനിൽ മാറ്റപ്പെടുന്നത്. എന്നിൽ നിന്ന് എന്നിലേക്കൊഴുകുന്ന ഒരു ധാര. അപ്പോൾ ഒരു ധ്യാന സാധകന് ധാരണ വേണമെന്നാണ്. അവൻ ധ്യാനിക്കുകയാണ്. എന്തിനെ ധ്യാനിക്കുന്നു, എങ്ങനെ ധ്യാനിക്കുന്നു, ധ്യാനവും അവനും തമ്മിലുള്ള ബന്ധം, ധ്യാനവും ധ്യാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിലേക്കാണോ ധ്യാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് അതുമായിട്ടുള്ള ബന്ധം, ഇതിനെ പറ്റിയിട്ടെല്ലാം ഒരു ധാരണ ശരിക്കും പറഞ്ഞാൽ ഒരു സാധകനെ ബേസിക്കായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ്. ഉണ്ടായിട്ട് ധ്യാനിക്കുക എന്നുള്ളതല്ല, ധ്യാനം അവൻ ശീലിക്കുമ്പോൾ അവനിൽ ധാരണയായിട്ട് അവനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ധ്യാനം എന്ന് പറയുന്നത് തിരിച്ചറിയലെന്ന് മാത്രമാണ്. ധ്യാനിക്കും തോറും നമ്മൾ തിരിച്ചറിവ് നേടിക്കൊണ്ടേയിരിക്കും, തിരിച്ചറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ്. അതല്ലാതെ വേറൊന്നും ധ്യാനത്തിലില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേയേറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ വിഷയത്തിൽ ഉണ്ട് പലർക്കും. അങ്ങനെ എഴുതി ധ്യാനിക്കാമോ, ഇങ്ങനെ എഴുതി ധ്യാനിക്കാമോ, ഇത് ചെയ്യാമോ, അത് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊരു തുറന്ന ഒരു ചർച്ചയിൽ കൂടിയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടിയും മാത്രമേ അത്തരം കാര്യങ്ങളെല്ലാം മാറത്തുള്ളൂ. അപ്പം ഒരു ധാരണ ഉണ്ടാവണമെന്നാണ് പറഞ്ഞു വന്നത്. ധാരണ, ഇതിൽ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ആ സ്റ്റോറിയിൽ കൂടി ധാരണ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരിടത്തൊരു വ്യാപാരി, അദ്ദേഹം ഒരു പുതിയൊരു പട്ടണത്തിൽ ഒരു കട തുടങ്ങാമെന്ന് വിചാരിച്ചു. പട്ടണത്തിൽ കട തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ഈ ഫ്രൂട്ട്സിൻ്റെ കടയിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ആപ്പിൾ വിൽക്കണമെന്ന് ഇയാൾക്ക് ഒരു തോന്നലുണ്ടായി. ആപ്പിൾ വിൽക്കണം, അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഒരു നല്ലൊരു ബോർഡ് എഴുതി വയ്ക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം സജഷൻസ് ചോദിക്കുകയാണ്. കടയുടെ പേരും ഇവിടെ വിൽക്കുന്ന സാധനം എന്താണ് എന്നുള്ളത് ബോർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ വന്നത് കാണുമല്ലോ. അതുകൊണ്ട് ഒരു നല്ല രീതിയിലൊരു ബോർഡ് എഴുതി വയ്ക്കാം. അപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇദ്ദേഹം ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കും, ഈ നാട്ടിലുള്ള രീതി എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പല സജഷൻസ് എടുത്തതിന് ശേഷം അദ്ദേഹം ഒരു ഇതെഴുതി, ഒരു ബോർഡ് വെച്ചു. ആ ബോർഡിൽ എഴുതിയിരുന്നത് നല്ല ആപ്പിൾ വിൽക്കപ്പെടും എന്നാണ് എഴുതിയത്. അപ്പം അടുത്ത ദിവസമായപ്പോൾ എല്ലാവരും ബോർഡ് വായിക്കുന്നുണ്ട്. ബോർഡ് വായിച്ചപ്പോൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ആപ്പിൾ വിൽക്കപ്പെടും. ഓക്കെ, അപ്പോൾ ആൾക്കാർ നോക്കി, ആ നല്ല ആപ്പിൾ ഇവിടെ കിട്ടുമല്ലേ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ ആപ്പിൾ വാങ്ങുന്നുണ്ട്. നല്ല സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം ആ കട മുന്നോട്ട് പുരോഗമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടു മൂന്നേര് വന്ന് ചോദിച്ചു, കടകളിൽ വിൽക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതായിരിക്കണ്ടേ, നല്ല സാധനങ്ങളല്ലേ വിൽക്കത്തുള്ളൂ, എങ്കിലല്ലേ കട മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബോർഡിൽ എന്തിനാണ് നല്ല ആപ്പിൾ എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യം എന്തോന്നാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആപ്പിൾ വിൽക്കപ്പെടും എന്ന് പറഞ്ഞ പോരെ, നല്ല ആപ്പിൾ വിൽക്കപ്പെടുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വാങ്ങാൻ വരുന്നവർ നല്ല നോക്കിയല്ലേ എടുക്കത്തുള്ളൂ.
അപ്പോഴദ്ദേഹം വിചാരിച്ചു ശരിയാണല്ലോ, നല്ല ആപ്പിൾ എന്നുള്ള പ്രയോഗം അത്ര ശരിയല്ല, അതുകൊണ്ട് ആപ്പിൾ വിൽക്കപ്പെടുമെന്നുള്ള ഇത് മതി എന്ന് പറഞ്ഞിട്ട് അയാൾ നല്ല എന്ന് എഴുതിയിരുന്ന അത്രയും ഭാഗം ഒന്ന് മാച്ച് കളഞ്ഞു. ഇപ്പോൾ കടയിൽ എഴുതിയിരിക്കുന്നുണ്ട് ആപ്പിൾ വിൽക്കപ്പെടും. അടുത്ത ദിവസം ഒത്തിരി ആൾക്കാർ വരുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പോകുന്നു, ആപ്പിൾ വാങ്ങുന്നു, പോകുന്നു. അവിടെ മെയിൻ ആപ്പിളിൻ്റെ ഹോൾസെയിലാണ്. അപ്പോൾ വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ കട മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ആപ്പിളാണല്ലോ, ആപ്പിളാണല്ലോ വിൽക്കുന്നത്, അപ്പോൾ ഇത് ആപ്പിളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പം ആപ്പിൾ വിൽക്കപ്പെടുമെന്ന് പറയേണ്ട ആവശ്യം തോന്നാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ശരിയാണല്ലോ, ആപ്പിളാണല്ലോ ഇവിടെ വിൽക്കുന്നത്, അപ്പോൾ ആപ്പിൾ വിൽക്കപ്പെടും എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തായാലും ആപ്പിളിനെ അങ്ങ് മാച്ചുള്ളത്. അപ്പോൾ പിന്നെ ബോർഡിൽ അവസാനം എന്താ ഉള്ളത്? വിൽക്കപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ബോർഡ് വെച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോഴും രണ്ട് രീതിയിലുള്ള അഭിപ്രായം വന്നു. വിൽക്കാനാണല്ലോ കട തുറന്ന് വെച്ചിരിക്കുന്നത്, പിന്നെ അത് എന്തിന് അതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. വേറെ കുറച്ച് ആൾക്കാർ വന്നു, എന്ത് വിൽക്കും എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, വിൽക്കപ്പെടുന്നു മാത്രം മതിയോ എന്ന്. അവസാനം ഇദ്ദേഹത്തിന് തന്നെ കൺഫ്യൂഷനായി, ബോർഡ് വേണമോ വേണ്ടയോ എന്നുള്ളത്. ബോർഡ് ഉണ്ടെങ്കിൽ അത് എന്തെഴുതണം, ബോർഡ് ഇല്ലാതിരുന്നാൽ ആണ് നല്ലത്, ബോർഡ് ഇല്ലാതിരുന്നാൽ സെയിൽ നടക്കുമോ. അപ്പം മൊത്തത്തിൽ കൺഫ്യൂഷൻ, ധാരണ. അപ്പോഴ് ഇതൊരു കഥയാണെങ്കിൽ പോലും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ധാരണ മസ്റ്റാണ്. അപ്പോൾ പല സജഷൻസും പല രീതികളും നാല് സൈഡിൽ നിന്നേ വരും. അതെല്ലാം അങ്ങനെ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് പോലെ എടുത്തു കഴിഞ്ഞാൽ ധാരണ ഉണ്ടാവത്തില്ല. ധാരണ നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ ആ സാധന ചെയ്യുന്നവന് മുന്നോട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം ആ ഒരു ടോപ്പിക്ക് പിടികിട്ടിട്ടുണ്ടാവും. ധാരണ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ധാര, മുറിയാത്ത ധാര നിലനിൽക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ ധാരണ ഉണ്ടാവുകയുള്ളൂ. ആ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ധ്യാന സാധകന് മുന്നോട്ടുള്ള പ്രയാണം അവന് സഹായമാവുള്ളൂ.